അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ, പുതിയ വീഡിയോസൊന്നും ചെയ്യാത്തെന്താണ്, അതായത് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊന്നും പുതിയതായിട്ടൊന്നും ചെയ്യാത്തെന്താണ് ചോദിക്കുന്നുണ്ട് പലരും. അപ്പോൾ അത് ഇതിനുള്ള കാരണം ഞാൻ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, റമദാനായിട്ട് പ്രയർ ഡ്രസ്സിന് കുറച്ചുകൂടെ തിരക്കാണ്, എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അപ്പം പഴയ ഡ്രസ്സുകളൊക്കെ ഇന്ന് നമ്മൾ പുതുക്കി എടുക്കുന്ന ഒരു ടൈമാണ് റമദാൻ ആവുമ്പോൾ, അല്ലേ? അപ്പോൾ അതിൻ്റേതായ തിരക്കിലാണ്, ഒരുപാട് ഓർഡറുകളുണ്ട്. അപ്പോൾ ഓർഡറിനനുസരിച്ച് നമ്മളതൊക്കെ കട്ട് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം, പിന്നെ അത് പാക്ക് ചെയ്യണം. അത് നമ്മൾ കൊറിയറായിട്ടോ അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലായോ എങ്ങനെ ആയാലും നമ്മൾ അവിടെ എത്തിക്കണം. അപ്പോൾ എല്ലാത്തിനും ഞാൻ മാത്രമാണ് കേട്ടോ, ഞാൻ ഒറ്റയ്ക്കാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണിപ്പോൾ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളുമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ തിരക്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ബോംബെയിലേക്കാണ് കേട്ടോ. എനിക്ക് കുറച്ച് ഓർഡറുകൾ വന്നിട്ടുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു, മലേഷ്യയിലേക്കുള്ളൊരു ഓർഡർ വന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അതൊരു വീട്ടിലേക്കായിരുന്നു, ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ബോംബെയിലേക്ക് വന്നത് ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ബോംബെ അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണല്ലോ നമ്മളിപ്പോൾ ഈ തുണിയൊക്കെ സത്യം പറഞ്ഞ് ഞങ്ങൾ വരുന്നത് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവിടുന്ന് വന്ന് ഞാൻ ഇവിടുന്ന് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ അയച്ചു കൊടുക്കുകയാണ്. അതാണ് അതിലെ ഏറ്റവും ഒരു രസകരമായ ഒരു സംഭവം. അപ്പോൾ അത്യാവശ്യം ഓർഡർ ഉണ്ടോ, ഞാൻ തുന്നി വെച്ചതൊക്കെ സ്റ്റിച്ചിങ് കഴിഞ്ഞതൊക്കെ ഞാൻ കവറിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ കവറിലാക്കുമ്പോൾ നമുക്കിത് ഓരോന്നും അതിൻ്റെ ആരാണോ ഏത് കളറാണോ അല്ലെങ്കിൽ ഏത് പ്രിൻ്റാണോ നമ്മളോട് ഓർഡർ ചെയ്തിട്ടുള്ളത് അത് അതിനനുസരിച്ചിട്ട് അഡ്രസ്സ് എഴുതി അത് നമ്മൾ വളരെ കറക്റ്റായി, അത്യാവശ്യം ടൈം എടുക്കും, അത് ചെയ്യുന്നവർക്കറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്, അതുകൊണ്ടാണ് വീഡിയോ പുതുതായിട്ട് ചെയ്യാത്തത് എന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതൊക്കെ ഞാനിതുപോലെ ഓരോന്നും, ചിലർക്ക് കവറ് ആവശ്യമുള്ളവരാണ്, അതായത് കിറ്റ് ആവശ്യമുള്ളവരാണ്, മറ്റ് ചിലർക്ക് കിറ്റ് ആവശ്യപ്പെടില്ല, അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയൊക്കെ ഉണ്ടാവും, ഇലാസ്റ്റിക് വെച്ച് സ്ലീവ് വേണ്ടി വരും, ഇലാസ്റ്റിക് ബാൻഡ് വേണ്ടി വരും, അതുപോലെ തന്നെ ചിലർക്ക് ഇലാസ്റ്റിക് പറ്റില്ല, പഴയ ആ ഒരു രീതിയിൽ തന്നെ രണ്ട് ചിരട പോലെ അല്ലെങ്കിൽ രണ്ട് റിബൺ പോലെ കെട്ടാനുള്ളതായിരിക്കും. അപ്പോൾ അതൊക്കെ വേർതിരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെ അതിലേക്കുള്ള കവറുകളാണ് കേട്ടോ, കിറ്റുകളാണ് ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചതൊക്കെ. ഇതൊക്കെ ഓരോന്നും നമ്മൾ അതിനനുസരിച്ച് എടുത്ത് പാക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതുപോലെയാണ് നമ്മൾ വെക്കേണ്ടത്, കിറ്റിലാക്കി വെക്കേണ്ടത്, എന്നിട്ട് കവറിലാക്കണം, അഡ്രസ്സ് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. അങ്ങനെയാണ് നമ്മളത് അയച്ചു കൊടുക്കുക. അപ്പോൾ ചിലർ ഇലാസ്റ്റിക് വേണ്ടാന്ന് പറയാനുള്ള, ഇലാസ്റ്റിക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം, അതായത് ബാൻഡ് നമ്മൾ ഇലാസ്റ്റിക് വെച്ചുള്ളത്. പക്ഷേ അത് ഈ വാഷിംഗ് മെഷീനിൽ ഇടുമ്പോഴേ ചിലത് ഒരുപാട് സമയം അതിൽ കടന്ന് കറങ്ങുമ്പോൾ അത് നീണ്ടു പോവാൻ, ഇലാസ്റ്റിക് കേട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചിലർ അത് വേണ്ടാന്ന് പറയാനുള്ള കാരണം. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഇതും കൂടി ഇപ്പോൾ പുതുതായി ചെയ്യുന്നുണ്ട് കേട്ടോ, അതായത് ഉമ്മക്കും മക്കൾക്കും. അപ്പോൾ ഉമ്മ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ. ഇപ്പോൾ ഞാൻ 9 മാസം മുതലുള്ള കുട്ടിക്ക് ജിൽബാബ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർഡർ വന്നതിനനുസരിച്ച് 9 മാസം മുതൽ ഉള്ളൊരു കുട്ടിക്ക് മുതൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അത് 1 വയസ്സ് 2 വയസ്സ് അതിനപ്പുറം അങ്ങനെ ഏത് പ്രായക്കാർക്കാണെങ്കിലും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളിതുപോലെ കുറച്ച് തുണികൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യണം, അതിൽ ഏതാണോ വേണ്ടതെങ്കിൽ നമുക്ക് ഓർഡർ വരുന്നവർ പറയും. ചിലർ അങ്ങനെയല്ല, ചിലർ അവർക്ക് ഇഷ്ടമുള്ള പ്രിൻറ്റ് നമുക്ക് അല്ലെങ്കിൽ കളറ് നമുക്ക് ഇങ്ങോട്ടയക്കും, അത് തന്നെ വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ അത് പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ പോവുള്ളൂ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, കട്ട് ചെയ്ത് ഞാനത് കെട്ടി വെച്ചിരിക്കുകയാണ്, അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ പീസുകളൊന്നും കൊഴിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തും കൊണ്ടേ ഇരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാതിരിക്കുമ്പോൾ
ഓർഡർ വരുന്നത് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ക്യാഷ് അയച്ചു തരുന്നവരും ഓർഡർ ചെയ്ത് ക്യാഷ് അയച്ചു തരുന്നവർക്കാണ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിലർ ഓർഡർ ചെയ്യും, ചിലപ്പോൾ ക്യാഷ് അയച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല, അവർ പിന്മാറുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ പിന്നീടാക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ക്യാഷ് ഓർഡർ ചെയ്തതോടുകൂടെ തന്നെ ക്യാഷ് അയക്കുകയാണെങ്കിലാണ് അത് നമ്മൾ പെട്ടെന്ന് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അതിനിടയിൽ ഞാൻ കട്ട് ചെയ്യുന്ന ഒരു ഇതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അതിൻ്റെ വിശദീകരിച്ച് ഒന്നും പറയുന്നില്ല, കാരണം ഇതൊക്കെ ഒരുപാട് തവണ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തന്നതാണ്. ഒരുപാട് പേര് പഠിച്ചെടുത്തുട്ടോ ഈ ജിൽബാബ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ അധിക പേരും ഒരുപാട് പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ഇപ്പം എല്ലാവരും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ചിലർ പറയുക എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് മനസ്സിലായത്, മറ്റൊന്നും കണ്ടത്ര മനസ്സിലായില്ല മറ്റേ വീഡിയോസ് എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തർ ഇതിനനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ പറയുന്ന ആ ഒരു ഭാഷ മലയാളത്തിൽ എൻ്റേതായ രീതി അത് മനസ്സിലാവുന്നവരും ഉണ്ടാവാം, മനസ്സിലാവാത്തവരും ഉണ്ടാവാം. അതൊക്കെ പിന്നെ വീഡിയോ കാണുന്നവരുടെ ഇതിനനുസരിച്ചിരിക്കും. എന്തായാലും ഒരുപാട് പേര് സ്റ്റിച്ചിങ് പഠിച്ചെടുത്തു, മാത്രമല്ല ഒരുപാട് പേരിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. റമദാനായപ്പോഴത്തേനൊക്കെ എനിക്ക് ഈ റമദാനാവുമ്പോഴേക്കൊക്കെ എത്ര പേരാണ് ഇപ്പോൾ തുടങ്ങിയത് എന്നറിയോ. ഒക്കെ അവരുടെ കുടുംബങ്ങളിലേക്കോ അതല്ലെങ്കിൽ വളരെ അടുത്ത് താമസിക്കുന്നവർക്കൊക്കെ ആയിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക, സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ അങ്ങനെ നമുക്ക് കിട്ടിക്കോളും. പലരും ചോദിക്കാറുണ്ട് എന്നോട്, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു ഇതൊക്കെ ഞാൻ അവർക്ക് ആൻസർ, അവർ ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ച് ആൻസർ കൊടുക്കാറുമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. ചിലർ ഫോൺ ചെയ്ത് ചോദിക്കുന്നവരുണ്ട്, ചിലർ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ കഴിയുന്നതും ഞാൻ അതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്, എനിക്കറിയുന്നത് പോലെ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു കൊണ്ടുവരുന്നത് ഉമ്മാക്കും മക്കൾക്കും ഒരു പാക്കേജ് രൂപത്തിലും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടില്ല, അത് ഞാൻ വേറൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ആയിട്ട് കാണിച്ചു തരാം. അതായത് ഉമ്മ ഇപ്പോൾ ചിലർ ജിൽബാബ് തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്, മറ്റു ചിലർ ജിൽബാബായിട്ടല്ല, പഴയ ആ രീതിയിലുള്ള ഡബിൾ പ്രയർ ഡ്രസ്സ്, അതായത് കുപ്പായം വേറെ മക്കന വേറെ, അപ്പോൾ ആ രൂപത്തിലും എനിക്ക് ഓർഡർ വരുന്നുണ്ട്. അങ്ങനെയും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അതുപോലത്തെ വേണമെങ്കിലും ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതുപോലെ എത്ര ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കായാലും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 9 മാസം ആണ് ഇപ്പോൾ എനിക്ക് വന്നതിൽ ഏറ്റവും ചെറുത് 9 മാസമായ ഒരു കുട്ടിക്കുള്ളതാണ്. അപ്പോൾ ഉമ്രക്ക് പോകേണ്ട ഉദ്ദേശത്തിലായിരിക്കാം എന്തോ എന്തായാലും. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും 1 വയസ്സോ 1.5 വയസ്സ് 2 വയസ്സ് ഏത് പ്രായക്കാർക്കും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ വാട്സപ്പ് നമ്പറിൽ എന്നെ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ പലരും എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണിത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇടും. അങ്ങനെ അത് കണ്ടവർ, എൻ്റെ വീഡിയോസ് കണ്ടവർ, ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യും, നമ്മുടെ വാട്സപ്പ് നമ്പർ അതിൽ കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഓർഡറുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്രയും ദൂരം നിന്നൊക്കെ എങ്ങനെ ഓർഡർ വരിക എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ പറയണത്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഇപ്പം അങ്ങനെ ചാനലുണ്ടായിക്കൊള്ളണമെന്നില്ല, വീഡിയോസൊന്നും എടുത്തിടാനും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ സ്റ്റാറ്റസ് വെക്കുക, അതല്ലെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ വളരെ നമുക്ക് വളരെ അടുത്തവർക്കൊക്കെ ഫോട്ടോസോ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരോടൊക്കെ ഒന്ന് അവർക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് വിവരം കൊടുക്കാൻ പറയുക. എന്നിട്ട് ഓർഡർ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്താൽ മതിയല്ലോ. അങ്ങനെയൊക്കെയാണ് മറ്റൊരു വഴിയുള്ളത് കേട്ടോ. പിന്നെ ഷോപ്പുകളിലേക്കും കൊടുക്കാം. ഷോപ്പുകളിൽ ചെന്ന് അന്വേഷിച്ച്
അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തു. അങ്ങനെയും ഒരുപാട് പേര് അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഷോപ്പിൽ ഓർഡർ വന്നിട്ട് അത് അവിടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. പിന്നെ മറ്റു ചിലർ ചോദിക്കുന്നത് എവിടെ നിന്നാണ് ക്ലോത്ത് എടുക്കേണ്ടത് എന്നാണ്. അപ്പോൾ ക്ലോത്ത് പല വിധത്തിലും നമുക്ക് ക്ലോത്ത് എടുക്കാം. അപ്പോൾ ഒരുപാട് ഓർഡറൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഹോൾസെയിലായിട്ട് തന്നെ ക്ലോത്ത് എടുക്കുന്നതാണ് നല്ലത്. എന്നാൽ കുറേശ്ശെ കുടുംബപരമായിട്ടൊന്നോ രണ്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ വരുന്നവർക്ക് അങ്ങനെ ഒരുപാട് തുണി എടുക്കണ്ട എന്നാണ് പറയാനുള്ളത്. കാരണം എത്രത്തോളമാണ് നമുക്ക് ഓർഡർ വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ തുണി എടുക്കലാണ് നല്ലത്. അപ്പം അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ പറയും, ഒരു 5 എണ്ണം അതല്ലെങ്കിൽ ഒരു 10 എണ്ണം ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി മാത്രം നിങ്ങൾ കരുതിയാൽ മതി. എന്നിട്ട് അത് ഓർഡർ വന്ന് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, കൊടുത്തു കഴിഞ്ഞാൽ മാത്രം വീണ്ടും കുറച്ച് തുണി കൊണ്ടുവരാം. അങ്ങനെയൊക്കെ ഫസ്റ്റിൽ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ, കാരണം ഇപ്പോൾ ഒരു 5 എണ്ണോ ഒരു 10 എണ്ണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി കരുതി വെക്കുകയാണെങ്കിൽ അതിപ്പോൾ കയ്യിൽ മുഴുവൻ ഓർഡറായി പോയിട്ടില്ലെങ്കിലും നമുക്ക് പേടിക്കാനില്ല. കാരണം നമുക്കൊന്നെടുക്കാം, നമ്മുടെ ഉമ്മാക്കോ അനിയത്തിമാർക്കോ ഏട്ടത്തിമാർക്കോ അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആ തുണി നമുക്ക് വേസ്റ്റ് ആകാതെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തർക്കും എങ്ങനെയാണോ ഓർഡർ വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യലാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഹോൾസെയിലായിട്ട് എവിടെ നിന്ന് എടുക്കും എന്ന് ചോദിക്കാറുണ്ട്. അതിനും ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ കുറച്ച് ദിവസം മുൻപ് ഞാൻ കോഴിക്കോട്ട് നിന്ന് എടുത്ത ഒരു വീഡിയോ, അവിടെ ഒരു ഷോപ്പ് ഞാൻ കാണിച്ചിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഹോൾസെയിൽ അതായത് കുറച്ച് കൂടുതലായിട്ട് തുണിയെടുത്തൊരു ഷോപ്പാണത്. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ പ്രിൻറ്റിന് അത്യാവശ്യം വില ഉണ്ട് കേട്ടോ. പ്ലെയിനിന് മാത്രമേ അവിടെ വില കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പ്രിൻറ്റിന് അത്യാവശ്യം വില ആ ഒരു ഷോപ്പിലും ഉണ്ട്. മാത്രമല്ല അവിടെ അവർ പറയുന്നത് 20 മീറ്റർ ഒരുമിച്ച് കട്ട് ചെയ്യണം, അല്ലാതെ നമുക്കൊരു 4 മീറ്റർ 5 മീറ്റർ ഒന്നും അവർ തരില്ല. അവർ